മാനന്തവാടി പഴമലയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന, ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം അത് ഉടൻ തന്നെ ആരംഭിക്കും. ആന നിലവിൽ കാട്ടിക്കുളം ഭാഗത്ത് ആണുള്ളത്. കുന്നിൻ മുകളിലുള്ള ആനയെ വളരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് ഇറക്കാനാകും ഈ ദൗത്യ സംഘത്തിൻ്റെ ഒരു ശ്രമം ഉണ്ടാവുക. ആനയെ പിടിച്ചാൽ അതിനെ മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാൻ, റീലൊക്കേറ്റ് ചെയ്യാനൊക്കെയാണ് നിലവിലെ തീരുമാനം വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ കൊല്ലപ്പെട്ട അജീഷിൻ്റെ മൃതദേഹം അത് രാവിലെ പടമലയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദഗ്ധമായ വിശദമായ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അരുൺ അമർനാഥുണ്ട്, കെ വി രാഹുലുമുണ്ട്. നമുക്കിപ്പം ആദ്യം അരുൺ അമർനാഥിലേക്ക് പോവുകയാണ്. അരുൺ അമർനാഥ് ഉള്ളത് ചാലിഗത്തയിലാണ്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ ആനയുണ്ട് എന്ന് കരുതപ്പെടുന്നത്. അരുൺ, ആന ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടരുകയാണോ? ദൗത്യ സംഘമൊക്കെ അവിടെ സജ്ജമായി കഴിഞ്ഞോ? എന്താണ് ഏറ്റവും പുതിയ വിവരം ആ മേഖലയിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക? സേതു, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിഷൻ തണ്ണീർ കൊമ്മനിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഈ മിഷനിലുള്ളത്. കാരണം മിഷൻ തണ്ണീർ കൊമ്മലിൽ ആനയ്ക്ക് ഒരേ മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് ആന നിലകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആനയ്ക്ക് വലിയ രീതിയിലൊരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഈ മണിക്കൂറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ ഈ ചാലികത്ത മേഖലയിലാണ് ആന തുടർന്നത്. ഇപ്പോൾ അതിന് സഞ്ചാരമാറ്റം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ കാട്ടിക്കുളം കഴിഞ്ഞുള്ള ഒരു മേഖലയിലേക്ക് ആന നീങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പ്രദേശവാസി ികളെല്ലാം ഇന്നലെ രാത്രി അവർക്ക് ലഭിച്ച വിവരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറയുന്നത്. അതാണ് ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും ദുഷ്കരമാകുന്നത്. കാരണം ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ആനയെ കിട്ടിയാൽ മാത്രമേ മയക്കുവെടി നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഭൂപ്രകൃതി ഒരു വെല്ലുവിളിയാണ്. ചെറുമല എന്നൊരു ഭാഗത്താണ് കുങ്കി ആനകൾ നിലകൊള്ളുന്നത്. അവിടേക്ക് ആ ഒരു പ്രദേശത്തേക്ക് ആനയെ എത്തിച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു ഈ വനം വകുപ്പിന്റെ ലക്ഷ്യം. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ ആന ദിശ മാറുന്നത് എത്രത്തോളം ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും മിഷൻ ഓൺ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഏത് രീതിയിലും ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെക്കാനാകണം. അതിന് അങ്ങനെയാണെങ്കിൽ ആനയെ എങ്ങനെയെങ്കിലും ഈ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഉൾപ്പെടെ ഈ രോഷാകുലരായി പ്രതികരിച്ച ഒരു നാട്ടുകാരെയാണ് നമ്മൾ കണ്ടത്. അതേ രീതിയിൽ തന്നെ ഒരു സമാനമായ രീതിയിൽ തന്നെ നാട്ടുകാർ ഇന്നും അവരുടെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു ആശങ്ക അവരറിയിക്കുന്നുണ്ട്. കാരണം ഈ രീതിയിൽ ആനയെ ഇന്നും ഈ മയക്കുവെടിക്ക് വെക്കാൻ ഒരു അതിനും അപ്പുറത്തേക്ക് ആന ഒരു നമ്മൾ വിചാരിച്ച പ്രതീക്ഷ സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് ആന മാറുന്നതിലെ ഒരു ആശങ്ക നാട്ടുകാർ ഇപ്പോൾ ഈ മണിക്കൂറിൽ നമ്മോട് അറിയിക്കുന്നുണ്ട്. ഈ പ്രദേശവാസിയായ ഒരാളോട് തന്നെ നമ്മൾ ചോദിക്കുക, എന്തെങ്കിലും വിവരം കഴിഞ്ഞ മണിക്കൂറുകളിൽ വനം വകുപ്പ് അധികൃതരിൽ നിന്നും എന്തെങ്കിലും ലഭിച്ചിരുന്നു? ആരും ഒരു പ്രതികരണം ഇതുവരെ കണ്ടിട്ടില്ല. ആരും ഇങ്ങ് വന്നിട്ടില്ല. രാത്രി ഇവിടെ നിന്ന് കുറെ പോലീസുകാർ ഇവിടെ വന്ന് നിന്നു, ഇവിടെ ബ്ലോക്കാക്കി. ആന അതിലേ ഇറങ്ങി. ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്ത് നിന്ന് ആന ഇറങ്ങിയിട്ട് പോകുന്നു. 12-1 മണി ആയപ്പോഴും ആന ഇവിടെ തന്നെയുണ്ട്. ഞാനിവിടുന്ന് നമുക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം പട്ടി കടന്ന് ഭയങ്കര കുറയാ. ഈ പട്ടി കുറച്ച് കഴിഞ്ഞാൽ ഈ ആന അതിൻ്റെ പുറകെ ഇങ്ങോട്ട് കയറി വരും. ഇപ്പോൾ ഈ എന്താ സിറ്റുവേഷൻ പിന്നെ വരുന്ന അടുത്ത് വരുന്നത് നമുക്കറിയില്ല. ഈ റോഡ് നീളം അന്നേരം ആൾക്കാരും പോകുന്നുണ്ട്, വണ്ടികളും പോകുന്നുണ്ട്. ഇവിടുന്ന് മരിച്ച വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്, ചെറിയ വാഹനങ്ങളിൽ സ്കൂട്ടിയിൽ പോകുന്ന ആൾക്കാർ എല്ലാം ഉണ്ട്. ആരും അതിനെതിരെ യാതൊന്നും ഒരു എന്താ പറയുക ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ സഞ്ചരിക്കുമ്പോൾ ഇത്ര പ്രശ്നമുള്ള ആനയാണ്. ആ ആന എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വെച്ച് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക. അത്ര ഭീകരമായിട്ട് നമ്മളെല്ലാം ലൈവ് വരെ കണ്ട സാധനം ആ സാധനം. അത്ര ഭീകരമായ ആ ആനയെ നമുക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങ് ഏതോ കാട്ടിക്കുളം അപ്പുറത്തേക്ക് പോയി എന്ന് പറയുന്നത്. ആ കാട്ടിക്കുളം മേഖലയിലാണ് ആന ഇപ്പോൾ ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയാണെങ്കിൽ ഈ മയക്കുവെടിക്ക് സാധ്യമായ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് ആ പ്രദേശത്തുള്ളത്. അവിടെയെല്ലാം സാഹചര്യമൊക്കെ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വേണം അങ്ങോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. ഇനി ആ ഭാഗത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് 2 സൈഡും ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൻ്റെ നടുക്കോടെ വേണം പോകാൻ. കാരണം അത്ര ഇതായിട്ട് ഈ ആനയെ തെളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് ആർക്കും സാധിക്കുന്നതല്ല. ഇതിപ്പോൾ ഇവിടുന്ന് താഴേക്ക് തന്നെയാണ് ആ ആന ഇറങ്ങിയിട്ടുണ്ട്, കുറുവാദ്വീപിലേക്ക് ആണെന്നാണ് നമ്മുടെ വിശ്വാസമുള്ളത്. അത് ഏത് സമയം ഇങ്ങോട്ടും വരാൻ വീണ്ടും, ഇല്ലെങ്കിൽ അപ്പുറത്ത് ജനവാസ മേഖല പാക്കം ഭാഗത്തേക്ക് അങ്ങോട്ടും പോവാം, എവിടേക്ക് വേണമെങ്കിലും ഇത് മാറാം. അപ്പോൾ ഈ കാട്ടിക്കുളം മേഖലയിലേക്ക് ആന എത്തിയെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ അതിനുള്ളൊരു സാധ്യത കുറവാണെന്നാണ് നാട്ടുകാരായ നിങ്ങളുടെ ഒരു അഭിപ്രായം? അതെ അതെ അതെ. കാരണം ഇവിടുന്ന് ഈ 12 മണി ആകുന്ന സമയത്ത് തന്നെ 10 മണിക്ക് കഴിഞ്ഞ പാടെ തന്നെ ഇവിടുന്ന് ഒരു വാഴയൊക്കെ പിടിച്ചിട്ടാണ് അത് താഴേക്ക് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ 12 മണി ആയപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ ഈ ഇവിടുന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് വലിയ ടോർച്ചുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞാലും ഇത് നിമിഷം നേരം കൊണ്ട് പുലി ആടി വരുന്ന പോലെ ഈ ആന വരുന്നു. അത്ര സ്പീഡായി ആനയ്ക്ക്.
നമുക്ക് യാതൊന്നും. അതുകൊണ്ട് പോർഷേർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ 4 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആകെ ഈ കഴിഞ്ഞ ദിവസത്തെ ആ CCTV ദൃശ്യത്തിൽ കണ്ടിട്ടാണ് ഈ ആനേനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഇതേപോലെ തന്നെ പാതിരി വനത്തിൽ ഒരാന അവിടെയുണ്ട്. അപ്പോൾ പുൽപ്പള്ളി മേഖലയിലുള്ളവർ അവരും പറയുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു നിങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു കൊടുക്ക്, ആ ഭാഗത്ത് ഇതേ പ്രശ്നമുള്ള ആനകൾ വീണ്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്കും ഒരു പിടുത്തമില്ല. അപ്പോൾ ഈ ഒരു കുറുവാദ്വീപ് ഈ ചാലികന്ദ മേഖലയിൽ തന്നെ ആന തുടരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ അതെ അതെ, ഇവിടും വിട്ട് എവിടെയും പോകാനും യാതൊരു സാധ്യതയും കാണുന്നില്ല. നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് അങ്ങോട്ടേക്ക് പോകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി ഫോറസ്റ്റുകാർ അവർ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുപോയോ എന്നും നമുക്കറിയത്തില്ല. അപ്പോൾ സേതു, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അധികൃതർ നൽകുന്ന വിവരത്തിന് വൈരുദ്ധ്യമായുള്ള ഒരു സമീപനം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇന്നലെയോടുകൂടി ഈ ആന കാട് കയറി ആ ഒരു കാട്ടിക്കുളം മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരം പ്രതിഷേധം, അത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ട വലിയ പ്രതിഷേധം, അത് താൽക്കാലികമായി കെട്ടടങ്ങി. പക്ഷേ ആ ജനവികാരം അത് അത്രയും ഭീകരമായി തന്നെ അത്രയും ഒരു ഇന്റൻസിറ്റിയോടെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം ഇപ്പൊ നമ്മളോട് പ്രതികരിച്ച ആളുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്ന ഒരു വിഷയം എന്താണ്, ഇവർക്ക് ആ ഒരു മേഖലയിൽ ഇപ്പോൾ വീണ്ടും ഒരു ജാഗ്രത കുറവ് അതുണ്ടോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ആ പ്രദേശത്തേക്ക് എത്തുന്നില്ല, അതൊക്കെയാണ് ഇവരുടെ പ്രതിഷേധത്തിന് ഇപ്പോഴുള്ള ഒരു കാരണം. വലിയ രീതിയിൽ വനം വകുപ്പ് പ്രതിസന്ധിയിലായ ഒരു വിഷയം തന്നെയാണിത്. കഴിഞ്ഞ ആഴ്ച ഈ തണ്ണീർക്കൊമ്പൻ മിഷനായാലും ഇന്നലെ ഉണ്ടായിരുന്ന ഈ സംഭവമായാലും നാട്ടുകാരുടെ ഒരു രോഷം അതടങ്ങിയിട്ടില്ല. പ്രതിഷേധം അവർ ഈ മിഷനിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഈ മിഷൻ്റെ ഒരു പ്രോഗ്രസ്സിൽ തന്നെയാണ് നാട്ടുകാരുടെ ഒരു പ്രതീക്ഷ എന്നുള്ളത് പറയും. പക്ഷേ വനം വകുപ്പിനെതിരെ ആഞ്ഞടിക്കുന്ന നാട്ടുകാരെ തന്നെയാണ് നമ്മൾ ഈ മണിക്കൂറിലും കാണുന്നത്. രാവിലെ മുതൽ ഇവിടെ തമ്പടിച്ച നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചതും അതുതന്നെയാണ്. ഒരു രീതിയിലും ഈ വനം വകുപ്പ് ഈ ആനയെ ഇവിടുന്ന് മാറ്റിയിട്ടില്ല. ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പോലും വനം വകുപ്പ് പറഞ്ഞ വാക്കുകളെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതിൽ തന്നെ സേതു ചോദിച്ചതിൻ്റെ ഉത്തരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശങ്ക നാട്ടുകാരുടെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത്ര ജനങ്ങളുമായി ഇടപെട്ട് നിൽക്കുന്ന അത്ര ജനകീയനായ ഒരു വ്യക്തിയുടെ ജീവൻ ആണ് നഷ്ടമായിരിക്കുന്നത് എന്നല്ല. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച വലിയൊരു ആശങ്ക, ഈ ഏറ്റവും കേരളത്തെ സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ജീവൽ പ്രശ്നമാണ് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരുടെ ആശങ്ക സ്വാഭാവികമായും നമുക്ക് മനസ്സിലാകും. വനംവകുപ്പിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുന്ന രീതിയിലാണ്, വനംവകുപ്പിൻ്റെ പ്രതികരണത്തെ തിരസ്കരിക്കുന്ന രീതിയിലാണ് നാട്ടുകാർ ഇപ്പോഴും അവരുടെ പ്രതികരണം നമുക്ക് നൽകുന്നത്. അവർക്ക് ഇപ്പോൾ വിശ്വാസമില്ല. കാരണം ഏറെ നാളായി ഈ ഒരു പ്രശ്നം പറ്റില്ല അരുൺ. കാരണം അവർ നിലവിൽ കാണുന്നത്, അവരോടുള്ള പെരുമാറ്റം അതെല്ലാം നമ്മൾ കാണുന്നതാണ്, നമ്മൾ വാർത്തകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെ ആയിരിക്കും അവിടെയുള്ള ആളുകൾ.